എല്ലാവർക്കും നമ്മുടെ ചാനൽ സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് വെയിൽഡ് റെസിപ്പി ആണ്. അപ്പോൾ ഇതൊരു വെറൈറ്റി റെസിപ്പി ആണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ബനാന ഫ്രൈ ആണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഒരു റെസിപ്പി തയ്യാറാക്കി നോക്കുക. നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. വെയിൽഡ് ഇന്നത്തെ കഴിക്കാൻ കഴിയുന്ന ഒരു ഫുഡ് ആയിട്ടാണ് ബനാന. ഈ ഒരു ബനാന ഫ്രൈ തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ മൂന്ന് നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ തൊലിയെല്ലാം കഴിഞ്ഞിട്ട് ആദ്യം നേർപ്പകുതിയാക്കാം. അതിനുശേഷം അത് നാല് പീസാക്കി മാറ്റാം. നമ്മൾ മൂന്ന് നേന്ത്രപ്പഴം ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇതിനുവേണ്ടി ജാറെടുത്ത വശത്തിലേക്ക് നാല് ടേബിൾ സ്പൂണ് അരിപ്പൊടി ചേർക്കാം. ഇത് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ പൊടിച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും പാകത്തിനുള്ള ഉപ്പും എരിവിനാവശ്യമുള്ള കുരുമുളക് പൊടിയും ചേർത്തിട്ട് നന്നായി ചേർക്കാം. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു പ്ലേറ്റ് ദിവസത്തിലേക്ക് ആവശ്യത്തിനുള്ള റവപ്പൊടി ചേർക്കാം. ഇതിലേക്ക് എരിവിനാവശ്യമുള്ള കുരുമുളക് പൊടിയും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു മിക്സ് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞ് ഇഡ്ഡലിപ്പാത്രം എടുത്ത് വെച്ച് ഈ ഒരു പാത്രത്തിലേക്ക് പാകത്തിനുള്ള വെള്ളം ചേർത്ത് വെച്ച് തിളപ്പിക്കാൻ വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് അരിപ്പൊടിയും വെള്ളവും ചേർത്ത് വെച്ച് മിക്സിലേക്ക് ഈ ഒരു പഴം ചേർക്കാം. അതിനുശേഷം നമ്മൾ റവയുടെ മിക്സിലേക്കും ചേർത്തിട്ട് എല്ലാ പഴവും ഇതേപോലെ ചെയ്തിട്ട് നമ്മുടെ ഇഡ്ഡലിത്തട്ടിലേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ ബാക്കി എല്ലാ പഴവും ഇതേപോലെ ചെയ്തതിനു ശേഷം ഇഡ്ഡലിത്തട്ടിലേക്ക് വെച്ചിട്ട് ഇഡ്ഡലിപ്പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് അടുപ്പോട്ട് അടച്ച് വയ്ക്കാം. ഇതൊരു 10 മിനിറ്റ് വേവിക്കാൻ വയ്ക്കാം. മീഡിയം ഫ്ലെയിം വെച്ചാണ് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ 10 മിനിറ്റ് ആയിട്ട് അടുപ്പ് തുറന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കിയിട്ട് തണുക്കാൻ വേണ്ടി ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു പാൻ എടുത്ത് സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ശേഷത്തിലേക്ക് ആവശ്യത്തിനുള്ള വെർജിൻ കോക്കൻ്റെ ഓയിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം പഴം വെള്ളിക്ക് ചേർക്കാം. ഇതിൻ്റെ രണ്ട് സൈഡും ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഈ ഒരു പഴം ആദ്യം വേവിച്ചത് കൊണ്ട് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് അധികം എണ്ണയൊന്നും യൂസ് ചെയ്യണ്ട. ഇതിൻ്റെ രണ്ട് സൈഡും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ബ്രൗൺ കളർ ആയി കഴിഞ്ഞാൽ ബാക്കി എല്ലാ പഴവും ഇതേപോലെ ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ആക്കിയതിന് ശേഷം പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ബനാന ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഒരു റെസിപ്പി തയ്യാറാക്കി നോക്കുക. എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ ഒരു ബനാന ഫ്രൈ തയ്യാറാക്കാൻ ചേർത്ത ഓരോ ഇൻഗ്രീഡിയൻസും വെയിറ്റ് ലോസ് നിങ്ങൾക്ക് നല്ലതാണ്. വെയിറ്റ് ലോസ് ചെയ്യുന്നവരുടെ സ്നാക്സ് ടൈമിലാണ് ഈ ഒരു ഫുഡ് ഐറ്റം കഴിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾക്ക് വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതിലേക്കും ബൈ.